ഞായറാഴ്ചയാണ്. അപ്പൊ അച്ഛൻ ബുധനാഴ്ച ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഇറ്റാവണയാണ്. ഓപ്പറേഷൻ വ്യാഴാഴ്ചയാണ്. പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാം. അതെ, ഇരിക്കുന്നു. അച്ഛനെ ഇറങ്ങിപ്പോക്കോ, പുറകെ ഞാൻ വരാം. നിർത്തി മേടിക്കില്ല, ഇതൊക്കെ നോക്കാം. കച്ചവടം ഇനി കുറച്ചിങ്ങനെ വന്നോണ്ടിരിക്കുന്നു, വരും ആൾക്കാർ. ഇനി ഇവിടെയാണ് സ്ഥലം. ഹലോ ഗായ്സ്, എല്ലാരും കൊണ്ടാടുന്ന ഫാമിലി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പോ അച്ഛന് സ്വാഗതം. അതെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരോടെ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താൻ എല്ലാവരും നിങ്ങളുടെ ഞെക്കിയാണ് പൊട്ടിച്ചേക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഒരു ചോദിച്ച വീഡിയോ ആയിരുന്നു. അമ്മയുടെ ഡേൻമേ ലൈഫ് ചെയ്തപ്പോ അമ്മയുടെ മഹാരാജി പോട്ടി ഡേൻമേ ലൈഫ് ചെയ്തു ഇല്ലേ? അച്ഛന്റെ ഡേൻമേ ലൈഫ് ചെയ്യണമെന്നും പറഞ്ഞ് കുറെ പേര് കമന്റിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ഇന്ന് അച്ഛന്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് അച്ഛന്റെ കാര്യങ്ങൾ കാണാം. അച്ഛൻ എവിടെ എഴുന്നേറ്റ് വന്നോളു. അച്ഛൻ എഴുന്നേറ്റിട്ട് കുറച്ച് അടുക്കളയിൽ എന്നെ സഹായിച്ചൊക്കെ തന്ന് ചായ ഒക്കെ തിളപ്പിച്ചൊക്കെ തന്ന് ചായ കുടി കഴിഞ്ഞിരിക്കും. കാലി ചായ പിടിച്ച് ആറായിട്ടുള്ളു. അപ്പൊ ഇപ്പൊ ഒരു ഇരുട്ടാണ്, ഇത് മാറി വന്നുള്ളു. അപ്പൊ അച്ഛനെന്നെ എങ്ങോട്ടൊക്കെയാണ് പോണത്, എന്തൊക്കെയാണ് അച്ഛൻ, എന്താണ് ജോലി, അതെല്ലാം കാണിച്ചുതരാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പോണില്ല. അതുകൊണ്ട് അച്ഛൻ ഇതേ പോണത് എന്താണെന്നും എനിക്ക് അച്ഛന്റെ കാര്യങ്ങൾ അച്ഛനെ കൊണ്ടുവരാത്തതാണ്. വീഡിയോയിൽ ഇപ്പഴും ചോദിക്കല്ലാരും അച്ഛനെ കണ്ടിട്ട് കാണാത്തോണ്ടാണ് അന്നൂടെ മിക്കോട്ട് അച്ഛനുണ്ട്. അച്ഛനുണ്ട് ഇപ്പൊ എല്ലാ വീഡിയോയിലും. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഇപ്പൊ ചോദിക്കണം അച്ഛനെ എന്താണ് കാണിക്കാത്തതെന്ന്. അപ്പൊ അച്ഛനെ മാത്രം ഒരു ദിവസം, അച്ഛനെ മാത്രമെന്നല്ല, ഇപ്പൊ അച്ഛൻ അവിടെ പോയി വന്നിട്ട് നമ്മൾ വീട്ടിലുണ്ട്. ഞായറാഴ്ചയാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുകൂടുന്നത് ഒരു ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ഈ ഒരു വീഡിയോ ആക്കാന്ന് എഴുതി. അപ്പൊ എല്ലാരും ആ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ അച്ഛന് ഉച്ചക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റുമെന്നാണ്. ഞങ്ങൾ കുടുംബത്തിന്റെ വാർഷികമുണ്ട്, കാണിക്കോട്ടെ. ഞങ്ങൾ അവിടേക്ക് ഫുഡ് കഴിക്കണത്, അപ്പൊ ഞങ്ങൾ അവിടെ കാണിച്ചു തരാം. അച്ഛനെ കുളിച്ചുന്ദരനായിട്ട് അച്ഛനെ എപ്പഴുന്നേറ്റാണ്, അഞ്ചു മണി കഴിഞ്ഞപ്പോ എഴുന്നേറ്റാണ്. പിന്നെ അവിടെ മുറ്റത്തൊക്കെ നടന്ന് പറമ്പിലൊക്കെ നടന്ന് നല്ല ഇടക്കെ വാങ്ങി പിറക്കി. അപ്പൊ നമുക്ക് ഇനി അധികം ലാഘടിപ്പിക്കണ്ട, അച്ഛന്റെ നമുക്കൊരു ദിവസത്തിലേക്ക് പോവാ. അധികം കാര്യങ്ങളിലേക്കല്ല, നമുക്ക് അത്യാവശ്യം പോണ സ്ഥലങ്ങൾ അച്ഛനെങ്ങനെ കറങ്ങിയടിച്ചിറങ്ങി നമുക്ക് നോക്കാൻ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അച്ഛന്റെ റെഡി ആയിരിക്കുന്നുണ്ട്. അച്ഛൻ എന്താ ജോലിക്ക് പോകണെന്ന് വെച്ചാൽ അച്ഛൻ ലോട്ടറിയുടെ പരിപാടിയാണ്. അച്ഛൻ ലോട്ടറിയുടെ ബിസിനസ് അല്ലേ, കോടികളായിട്ട് കളിക്കുന്ന ആളാണ്. ദിവസം കോടികളായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ ഇങ്ങനെ അച്ഛൻ ജോലിക്ക് പോണു, അപ്പൊ അമ്മ ജോലിക്ക് പോണു. ഇതൊക്കെ ഡേൻമേലി വിടുമ്പോ ആൾക്കാർ എന്നെ തെറി പറയരുത്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുവെച്ചാല് അല്ലേ. ഇങ്ങനെ ആരും വെറുതെ ശീലമില്ല. ഇങ്ങനെ അച്ഛന് ഇതൊരു എൻജോയ്മെന്റ്, അമ്മക്ക് അതൊരു എൻജോയ്മെന്റ്, എനിക്ക് എന്റെ ജോലി എൻജോയ്മെന്റ്. അതെല്ലാരും ജോലിക്ക് നടക്കും, അതാണ് അടിപൊളി. പൈസ വേണം, അതെ, അല്ലാണ്ട് വെറുതെ ഇരുന്നാ കിട്ടില്ലല്ലോ, വെറുതെ ഇരുന്നാ കിട്ടില്ലല്ലോ പൈസ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ വേറെ മൈൻഡിൽ ആരും എടുക്കരുത് ഇതല്ലേ. അതിനെന്താ വേറെ മൈൻഡിൽ എടുക്കാനൊന്നുമില്ല, ജോലിക്ക് പോണത് എന്താണ് കാണിച്ച അച്ഛന്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിക്കണം. അച്ഛന്റെ പോകാൻ പോണ് വേറെ മൈൻഡിലൊന്നും എടുക്കൂല, നമ്മുടെ ആ. അപ്പൊ നമുക്ക് അതിന്റെ വഴി വഴിയെ കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് മാത്രം ഉണ്ടാ, അവര് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മടെ അമ്മ എങ്ങനെയായിരുന്നു ഒരു ദിവസം, അമ്മയുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു വെച്ചാൽ അച്ഛന്റെ കൂടെ ഒന്ന് കാണണം, അവർക്ക് ആഗ്രഹമുള്ള കൊണ്ടാണ്. അച്ഛൻ ഡ്രൈവർ ആയിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കാരണം സൂല്ലാത്തോണ്ടാണ് ലോട്ടറി കൊണ്ടുപോണത്. ഇപ്പൊ കൊറേ നാളായി ലോട്ടറി ആക്സിഡന്റ് പറ്റി നടക്കാൻ തുടങ്ങി, പിന്നെ ലോട്ടറി കൊണ്ടുപോണതാണ്. ആദ്യമൊക്കെ നടന്നാണ് പോയിരുന്നത്, പിന്നെ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് വണ്ടി കിട്ടി കഴിഞ്ഞ് വണ്ടിക്ക് കൊണ്ട് പിന്നെ ഇനി ഇപ്പൊ വ്യാഴാഴ്ച അടുത്ത സർജറിക്ക് അങ്ങ് പോണേണ്ട. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറഞ്ഞുതരാം. എന്താന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഓപ്പറേഷൻ ആണ്. പിന്നെ അതിനിടക്ക് നാളെ കൊറോണ ടെസ്റ്റ് ഉണ്ട്, കൊറോണ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ട്. അപ്പൊ നമുക്കിനി അതൊക്കെ പിന്നെ പറയാം. ഇതപ്പൊ ഇത് നമുക്ക് ഇത് കിടക്കട്ടെ, ഡേ ലൈഫ് കിടക്കട്ടെ. പിന്നെ ഇപ്പൊ അച്ഛന്റെ പോണ വഴികളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഗായ്സ്, അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നു, അച്ഛൻ ഇറങ്ങിക്കോക്കോ, പുറകെ ഞാൻ വരാം. അമ്മയുടെ വിഷമാതീതനായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും, ഓരോരുത്തർ പോകുമ്പോഴും ഇങ്ങനെ എല്ലാവരും കാണാൻ നിൽക്കും. പോണത് പോണ ദിവസം ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി, തിരക്കാത്താണെങ്കിൽ വന്നറിയത്തിച്ചു. എന്റെ ടാറ്റൊക്കെ തന്നിട്ട് പോകും. അവള് പോകുമ്പോഴും പിന്നെ ഞാൻ പോകുമ്പോ ചിലപ്പോഴേക്ക് നമ്മൊന്ന് നോക്കിയിരിക്കും. അല്ലി കിടക്കണം, മൂല കിടന്ന് ഉറങ്ങണ്ട, ഞാൻ എല്ലാ ദിവസം എനിക്കാറുണ്ട്. അത് ഞാൻ അച്ഛനെ പറയാൻ പോട്ടെ. വണ്ടിയുടെ ടയറിന് ടയറ് നോക്കട, പഞ്ചർ കാണാന്നൊക്കെ പറയണോ സ്വഴുന്നേക്കാറുണ്ട്. അപ്പൊ ഞാൻ അച്ഛന്റെ പുറകെ പോയിട്ട് വരാം. അച്ഛൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
അച്ഛൻ ഇത്ര നേരം കാണാനുണ്ടായില്ല. വഴി കുറേ കഴിഞ്ഞ് കിടക്കിയിരുന്നു. പക്ഷേ വഴിയല്ല, വഴി ഭയങ്കര മോശമായിട്ട് കിടക്കിയിരുന്നു. അപ്പം ഞാൻ പതിക്കണമെന്ന് അച്ഛൻ ചേട്ടായിരുന്നു. നമുക്ക് അച്ഛൻ്റെ പുറകെ പോവാം. എങ്ങോട്ടേക്കാണ് പോണത്, എവിടെയാണ് നിൽക്കണത് അതൊക്കെ കാട്ടിത്തരാട്ട. ആരൊക്കെ വഴി പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇതിൽ ലോട്ടറി എടുത്തോട്ട. ഇതിവിടെ ഏഴിക്കര ജംഗ്ഷനാണ്. ഏഴിക്കര ജംഗ്ഷനിൽ വിളിക്കണം. അമ്പലത്തിലൊക്കെ നിർത്തും ഗൈസ്, അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. നടക്കണം അച്ഛൻ്റെ കൂടെ, ഞാൻ നടക്കുന്നു. ഒരു ദിവസം അച്ഛൻ്റെ കൂടെ നടന്ന് എങ്ങനെ ഉണ്ടാവും നോക്കാല, എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. അച്ഛൻ്റെ ഇങ്ങനെ അഞ്ചരിച്ചോണ്ടിരിക്കും. അടുത്ത ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആയാലും നിർത്തി മേടിക്കുമില്ലേ, അതൊക്കെ നോക്കാം. അവിടെ ആരും മേടിച്ചില്ല ഗൈസ്. ഓ, ഇതാണല്ലോ ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ മനസ്സിലാവുള്ളൂ. അച്ഛൻ്റെ സ്ഥിരം സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ അച്ഛൻ കൂടുതൽ നേരം നിൽക്കണത് കണ്ടാ. ഇതാണ് ബൈപ്പാസ്, ഇവിടെയാണ് കുറേ നേരം നിൽക്കണത്. കടുതരാം കണ്ടാ കണ്ടാ നിനക്ക് ഇവിടെ നിൽക്കണത്. എന്തായി പറ എങ്ങനെയുണ്ടായി ഇന്നത്തെ? ഇപ്പൊ പോക്ക് പോരോ, ആരും ഉണ്ടായില്ലെന്ന് തോന്നല്ലേ. മാസ്ക് ഞായറാഴ്ച ആൾക്കാരെ കിടന്നുറങ്ങണുള്ളൂ തോന്നുന്നു. ഉറക്കപ്പിച്ചില്ല വണ്ടി ഓടി വന്നു. അതിന്റെ പേരില് ഇനി കച്ചവടം ഇനി കുറച്ചിങ്ങനെ വന്നോണ്ടിരിക്കണ് വരും ആൾക്കാര്. ഇനി ഇവിടെയാണ് സ്ഥലം, ഇവിടെയാണ് പിന്നെ തിങ്കളായ നാളെയും കച്ചവടം ഉണ്ട്. ആൾക്കാര് വളരെ അപൂർവം കുറവാണെന്നല്ലേ. കുറവാണ് കച്ചവടം. ഞായറാഴ്ച ഉണ്ട് കച്ചവടം. പുതിയ റോട്ടിലൊന്നും ആരും ഇല്ലല്ലോ. അല്ലെങ്കിൽ സമയത്ത് ജോലിക്കൊക്കെ പോണ സമയമല്ലേ. കച്ചവടം ഞായറാഴ്ച ഇനി ടിക്കറ്റ് വിൽക്കാൻ പോകട്ടെ. ഞാൻ അച്ഛൻ്റെ ഒരു ദിവസം കൂട്ടിയതാണ് ഗൈസ്. ഇപ്പം ബൈപ്പാസിലേക്കണേ ഇരിക്കില്ല ബൈപ്പാസ്. അല്ലെങ്കിൽ വഴി പിന്നെ പാറൂരൊക്കെ ഉണ്ടാവും. ഇന്ന് പാറൂർക്ക് പോയിട്ട് കാര്യമില്ല, ഇന്ന് കടകളൊന്നും ഇറക്കില്ല. ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കാണ്. ടിക്കറ്റ് ഇന്നലെ എടുത്ത് വെച്ചാൽ ആ എന്താണ് ഫുൾ സ്ഥലം കാട്ടി തരാം. വേണ്ട ഇവ വിറ്റിയായിരുന്നു. വിറ്റിയെ വീട്ടിലോട്ട് വാക്കിയാണ് ഇവിടെ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അച്ഛൻ എന്തോ വ്യത്യാസങ്ങളൊക്കെയില്ലേ, മുടിയൊക്കെ വിട്ടിയിട്ടുണ്ട്. ആള് സുന്ദരനായിട്ട് നിൽക്കുന്നു ഇവിടെ. അത്യാവശ്യം ലോട്ടറിയൊക്കെ പോയിട്ടുണ്ട്, ഇപ്പം ചിരിയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പറ എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുറവാണ്, എന്നാലും തിങ്കളാഴ്ചത്തെ പോയി. അത്യാവശ്യം പോയിട്ടുണ്ട്. ഇപ്പം ലോട്ടറികളുടെ കളർ മാറിയിട്ടുണ്ട്, വേറെ ലോട്ടറി കയറിയിട്ടുണ്ട്. ഇവിടെ ഏഴിക്ക ജംഗ്ഷനിലാണ്, ഞങ്ങളുടെ മെയിൻ ജംഗ്ഷനാണ്. ഞങ്ങളുടെ മെയിൻ ജംഗ്ഷനാണ് ഇവിടെ. ആദ്യം ഒച്ച സംസാരിക്കാത്ത അതാണ്. ഇനി അച്ഛനെ എങ്ങനെ പോകണം? വീട്ടിലേക്ക്. വീട്ടിലേക്ക് ഇനി നമുക്ക് ഫോൺ വഴിക്കുള്ള അച്ഛൻ്റെ ഓഫ് റോഡുള്ള കാട്ടി തരാം. അച്ഛനെ ഓടിച്ചോണ വഴിയെ കാട്ടി തരാം. ബാ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതേ നമ്മളീ പൊക്കൊണ്ടിരിക്കണത് അച്ഛൻ്റെ ഒപ്പം പൊക്കൊണ്ടിരിക്കണ. അത് അച്ഛൻ്റെ ഒപ്പം എല്ലായിടത്തും നടന്നു കഴിഞ്ഞാൽ മുതലിക്കൂല, അച്ഛൻ ഫുള്ള് കറക്കൂണ്. ഇപ്പം ആ കറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ ഇപ്പം അവിടെ എത്തിയത്. ഇപ്പം അത്യാവശ്യം ടിക്കറ്റൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ പോകാനേക്കാൾ കൂടുതലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഹാപ്പി ആയിട്ടുണ്ട്. രാവിലെ പോകാനേക്കാൾ ഉണ്ടാകില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് ഈ ഒരു 10 വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു മടി ചായ പിടിക്കും. അതാണ് ഫുള്ള് ടൈമ ലൈഫ്.
ഡെയിലി ലൈഫില്ല, അതിലൊക്കെ ഒരു ഭാഗം. പിന്നെ അതിനുശേഷം വീട്ടിലൊന്ന് കുറേ പണികളൊക്കെ എടുക്കും. ഞങ്ങളുടെ നാടാണിത്, നല്ല പച്ച പരിതാപരം നിറഞ്ഞ നാടാണ്. ഇനിയിപ്പോൾ അച്ഛൻ പോണ വഴികളും കാട്ടിത്തരാം, വീട്ടിൽ ചെണ്ടി പിന്നെ അച്ഛൻ സ്ഥിരം ചെയ്യണ ജോലികളും എന്താണെന്നൊക്കെ കാട്ടിത്തരാം. ഇനിയാണ് ഞങ്ങളുടെ ഓഫ് റോഡ് നിറഞ്ഞ വഴികളിൽ കൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഓഫ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഓഫ് റോഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ നാടിൻ്റെ വികസനത്തിനോട് ഭാഗമായിട്ടുള്ള കിടലിന് ഓഫ് റോഡിൽ കൂടെയാണ് അച്ഛൻ സഞ്ചരിക്കുന്നത്. കണ്ട വണ്ടി നല്ല സ്പീഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, എന്ത് നല്ല റോഡ്. അച്ഛൻ്റെ ഇവിടെ ലാൻഡ് ഇയറായിട്ടുണ്ട് ഗൈസ്. വണ്ടി പടവന ഭയങ്കര കട്ടറൊക്കെ ചാടി ആളെത്തിയിട്ടുണ്ട്. ആളോട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിച്ചു തന്ന പുള്ളിയാണ് ഇപ്പം അങ്ങോട്ട് പോയത്. വീണ്ടാത്തേറ്റു എന്നിട്ട് പറയൂ, ഇനി എന്താണ് പരിപാടി? ഏ പറയ്. ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട്? ചായ കുടിച്ചിട്ട് ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് എന്നിട്ട് കുളിക്കണം. കുളിച്ചിട്ട് കുളിച്ചിട്ടാണ്ടാ പോയത്. എന്നിട്ട് ഒന്നുകൂടി കുളിക്കണം ഉദ്ദേശിച്ചത്. കവി കുളിച്ചിട്ട് മുടിയൊക്കെ വെട്ടി ഒന്നുകൂടി കുളിക്കണം. കുളിച്ചിട്ട് വേണം സംഘത്തിന്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ വാർഷികമാണ്. അപ്പൊ അതിന് പോണം. അപ്പൊ സദ്യയൊക്കെ ഇന്ന് അവിടെയാണ്. ഇന്ന് ഉച്ചക്ക് ഫുഡ് ഇവിടെ ഇല്ല. വീട്ടിലൊന്നും ഇല്ല. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോണം. അമ്മ അവിടെയുള്ള പ്ലാനാണ്. അമ്മ അവിടെയുണ്ട്. ബാക്കി അവിടെ എത്തിയിട്ടൊക്കെ കാട്ടിത്തരാം. എന്റെ ബാക്കി എന്തെങ്കിലും ഇവിടെ അച്ഛൻ ചെയ്യേണ്ടി ഞാൻ കാട്ടിത്തരാം. അതൊക്കെയായിരിക്കും അച്ഛൻ്റെ ഒരു ദിവസം ഡെയിൻമേ ലൈഫിൽ പറയാനുള്ളത് അല്ലേ. എനിക്കിപ്പോ വേറെ ഒന്നും ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞിട്ട് കച്ചവടം കൊറോണ ചെയ്തേക്കണത്. എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ നാളത്തെ ടിക്കറ്റാണ്. തിങ്കളാഴ്ചത്തെ ടിക്കറ്റ് ആയതുകൊണ്ട് ഇന്ന് കച്ചവടം കുറവാണ്. അപ്പൊ അത് കാരണം പരമാവധി വിറ്റുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നാളെ വെക്കാനായിട്ട് ഇനിയിപ്പോ ബാക്കിയൊന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അമ്മയുടെ ഒപ്പം കാണിക്കാം. അതെ, സുന്ദരനോട് ഒരുങ്ങുന്നുണ്ട്. സുന്ദരൻ ഈ സംഘത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. സുന്ദരൻ കണക്കെ എന്താ ചിരി? അയ്യോ, ഷേവൊക്കെ ചെയ്ത് നല്ല ഭംഗിയായില്ലേ. ഇത് മണവാളിനെ പോലെ ആയില്ലേ? നിങ്ങൾക്ക് പറയൂ, ഇതേ മണവാളിനെ പോലെ ആയില്ലേ? എന്നിട്ടെന്താണ്ട് പരിപാടി? എന്താണ് പരിപാടി? ഇപ്പൊ സംഘത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അണ്ടത്തെ ചോറ് തിന്നും. സുന്ദരനായിട്ടല്ലേ പോന. സുന്ദരനായിട്ട് ആള് അപ്പോൾ ഇവിടുത്തെ മണവാളൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ചെറുക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പത്തെ സംഘത്തിലേക്ക് പോണേണ്. ഞാൻ ഉച്ചക്ക് ഓള് ഫുഡ് കഴിക്കാൻ നേരത്ത് ഓള് അച്ഛനമ്മയൊക്കെ അവിടെ പ്രാർത്ഥനയിലാണ്. അപ്പോ അല്ല അച്ഛാ, അച്ഛൻ പോണ? അച്ഛൻ വണ്ടിക്കാണ്? പ്രാർത്ഥന വണ്ടിക്കാണ്? നടന്നു. നടന്നാണ് പോകുന്നത്? നടന്നു പോകുന്നുണ്ട്. അച്ഛന്റെ ആയുധം എടുക്കണേണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ഓപ്പറേഷൻ ഒക്കെ. ഇപ്പൊ ഈ അടുത്താഴ്ച ഓപ്പറേഷൻ ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹിമാലയനൊക്കെ നടക്കാൻ അല്ലേ. ഹിമാലയൊക്കെ ഹിമാലയ വണ്ടി വണ്ടിക്ക് പോവാനായിട്ട് എന്നിട്ടൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെ. പിന്നല്ല ഇപ്പൊ പോയിട്ട് വരട്ടാണ്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അവിടെ ചെന്നിട്ട് കണ്ടിത്തരാം. നമ്മുടെ സംഘത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളും കാണിക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് തിരക്കിന്റെ വാർഷിക സംഘത്തിൽ വെച്ചായിരുന്നു. പിന്നെ അവിടുത്തെ യോഗ നടപടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ രണ്ടര മണിയൊക്കെ ആയി. എല്ലാവർക്കും പിന്നെ വീഡിയോ പിടിച്ചില്ല. അതെ, വീഡിയോ പിടിച്ചില്ല. ഫുഡ് കഴിച്ചാണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനിയിപ്പോ നമ്മ അച്ഛന്റെ മെയിൻ ആയിട്ടുള്ള ഡെയിലി മൈ ലൈഫ് നമ്മ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ദിവസം കാണിക്കണം കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റില്ല. ഞായറാഴ്ച ആണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞായറാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകിയൊക്കെ പോകാറുള്ളൂ അല്ലേ അമ്മേ. അല്ലേ ഞായറാഴ്ചയാണ്. അപ്പൊ അച്ഛൻ ബുധനാഴ്ച ആസ്റ്റർ മെഡിസിറ്റിയില് അഡ്മിറ്റാവണേന്ന്. ഓപ്പറേഷൻ വ്യാഴാഴ്ചയാണ്. അപ്പൊ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കല്, ആ മുട്ടിന്റെ അടിക്കണ കമ്പി നൈസായിട്ട് ഇന്നാള് വീഡിയോ പറഞ്ഞിട്ടുണ്ടെ. പുറത്തേക്ക് വന്ന് ഓപ്പറേഷൻ. അപ്പൊ അച്ഛനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കാണ്. എങ്കിലും അത് കണ്ടാ നമുക്ക് പേടിയാം. നേരത്തെ ഒന്നും കൂടി അത് പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഓപ്പറേഷൻ പ്രാർത്ഥിക്കണം കൊറോണ ഉണ്ടാവല്ല എന്ന് പോസ്റ്റ് വീഡിയോ ഇത് നമ്മ അതിന് നാളെ പോസ്റ്റ് ചെയ്യും. അപ്പൊ മറ്റന്നാണ് അച്ഛന്റെ കൊറോണ ടെസ്റ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ബുധനാഴ്ച ഞങ്ങൾ അഡ്മിറ്റായി വ്യാഴാഴ്ച സർജറി പറഞ്ഞേക്കുന്നതാണ്.
എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്, എല്ലാരും പ്രാർത്ഥിക്കണം. അല്ലേ അച്ഛാ, അതാ കാര്യം കൂടി നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് അച്ഛന്റെ ഡേൻ ലൈഫ് വെച്ചത് എടുത്തത്. ഇത് പറയാൻ വേണ്ടി പിന്നെ ഇത് കുറെ പേര് അച്ഛന്റെ ഓപ്പറേഷൻ എന്നാൽ പേഴ്സണൽ കുറെ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ അറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ നമുക്ക് 23rd ഓപ്പറേഷൻ, നമുക്ക് 22nd അഡ്മിറ്റ് ആവണം. 21st അതെ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അപ്പൊ പിന്നെ ഇനി ഓപ്പറേഷൻ ഇനി അച്ഛനാട് പോയാൽ മാത്രം മതി. അത് കേട്ടോണം, ഇതൊക്കെ കഴിഞ്ഞോണ്ടാണ് വണ്ടിയൊക്കെ ഓടിച്ച് ഹിമാലയനൊക്കെ ഓടിക്കാനൊക്കെ ഉള്ളത്. സാധാരണ അങ്ങനെ നടന്നു പോയാ മതി, ഒന്നുമില്ല. അതൊക്കെ ഞാൻ ഓടിപ്പിക്കും, ഇത് കണ്ട് ഓടിപ്പിക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ഓടിപ്പിക്കും. കാലി റെഡിയായി വന്നാൽ മതി. അപ്പൊ എല്ലാ മക്കളും അച്ഛന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അത് പറയാനും കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുത്തത്. അതെ, അച്ഛൻ എന്താ പറയാനുള്ളത്? എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല രീതിയിൽ നല്ലോണം വരാൻ വേണ്ടിയിട്ട്. വേറെ യാതൊരു ഇതും ഇല്ലാതെ ഇരിക്കണമെന്നും പറഞ്ഞു പ്രാർത്ഥിക്കണം. പിന്നല്ലാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും. പിന്നെ അച്ഛന് കുറേ ഓപ്പറേഷൻ നടന്നിട്ടുള്ളതാണ്. കുറേ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരു 5-10 ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എല്ലാം കൂടി. അപ്പൊ അതിനൊക്കെ അനസ്തേഷ്യ കൊടുത്ത് 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 കിട്ടി കിട്ടിയ ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ, അപ്പൊ ഇത്രനാളും പുള്ളിയറങ്ങി ഇങ്ങനെ എന്റെ ജീവിതകാലം മുഴുവൻ ഈ കാലം കൊണ്ട് തന്നെ നടന്നാൽ മതി, ഇനി അനസ്തേഷ്യ വെച്ച് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പറ്റൂല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അച്ഛന് ഇഷ്ടമായി ചെയ്യാം എന്നുള്ള അച്ഛന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. എങ്കിലും ആൾക്ക് ചെറിയൊരു പേടിയില്ല, കാറ്റ് വഹിക്കുകയാണ്. അമ്മ അച്ഛന് നല്ല പേടിയുണ്ട്, അച്ഛന്റെ മോഹൻ രണ്ടു ദിവസമായിട്ട് മാറിയിരിക്കണല്ലോ. എന്തോന്നാലും മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് എല്ലാം ചെയ്തിരുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് വേറെ യാതൊരു കുഴപ്പമൊന്നുമില്ല, എല്ലാം നമ്മുടെ ഡോക്ടർമാരൊക്കെ തന്നെ എല്ലാവരും പോയി. ഇപ്പൊ നമ്മ നേരെ ഇനിയിപ്പൊ ആസ്റ്ററിലേക്കാണ് നമ്മളിപ്പോ എല്ലാം ചെയ്തേക്കുന്നത്. കൊണ്ടുവച്ചെന്നാലും പുതിയ ഡോക്ടറെ തന്നെ കാണണം, അതുകൊണ്ട് ഇവിടെ കൂടെ അവർ 100% നമുക്ക് ഉറപ്പ് പറഞ്ഞേക്കണേന്ന്. അപ്പൊ അതിന്റെ പേരില് ഇനി നമ്മ ഇനി അവിടെ പോയിട്ട് മര്യാദക്കായിട്ട് വന്നിട്ട് ഇനി അച്ഛന്റെ ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ കാണിക്കുള്ളൂ. പോണതൊക്കെ കാണാനുണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങനെ ഫിക്സ് വന്നിരുന്നു നേരത്തെ. അപ്പൊ അതിന്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 100 കണ്ട്, 100 കണ്ടപ്പോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ഒരു അതിന്റെ ഒരു ഇതുണ്ട്, ഗുളി കഴിക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ദിവസം പോയി അച്ഛനും മൂന്നും കൂടി പോയി അവിടെ തന്നെ ആശ്രയിതന്നെ എല്ലാം റെഡിയാക്കി കണ്ട് ടെസ്റ്റൊക്കെ ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന്. മരുന്ന് മുടക്കരുത്, മരുന്ന് ഉണ്ട്, 3 മരുന്ന് കഴിക്കണേണ്, അതിന്റെ നേരത്തെ ഉള്ളതാണത്. അപ്പൊ ധൈര്യത്തോടെ അപ്പൊ നിങ്ങളിലും കൂടെ ഒരു ധൈര്യം കൊടുത്ത പുള്ളിക്ക് ഉഷാറാണ്. അപ്പൊ നമ്മ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരെല്ലാവരും നമ്മ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നമുക്കൊരു അതെ നമുക്കൊരു പോസിറ്റീവ് അതെ പോസിറ്റീവായിട്ട് നിങ്ങൾ കൊറേ ഓരോ മെസ്സേജ് കാര്യങ്ങൾ നമുക്ക് പറയും, ഭയങ്കര കാര്യമാണ്. അപ്പൊ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അച്ഛൻ പ്രാർത്ഥിക്കാൻ മര്യാദ അങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഇവിടെ എൻമ ലൈഫ് എടുത്തത്. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലുത് പൈസ തന്നെയല്ലേ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. അതെ, അത് പറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. അതെ, എല്ലാം നല്ല ഇതായിട്ട് തിരിച്ചു തന്നെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതെ, അപ്പോ ഈ ഞങ്ങളുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ കൊണ്ടുപോണത് കാണിക്കും, എന്തായാലും കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് സിറ്റപ്പ് എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എല്ലാം കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളു വീഡിയോ. പിന്നെ അച്ഛൻ ആസ്പത്രിയിൽ വന്നിട്ടേക്ക് വീഡിയോ ഉണ്ടാവുള്ളൂ. അവിടെ ഒരാൾക്കാർ നിക്കാൻ പറ്റില്ല, ഞാനാണ് നിക്കണത്. ഞാൻ നിക്കുന്നുണ്ട് പറഞ്ഞിരിക്കണം. പിന്നെ റൂം എടുത്താൽ രണ്ടുപേരെ നിർത്തും പറഞ്ഞു. റൂം എടുക്കാനുള്ള അത്രയും റൂം എടുക്കുമ്പോ അതേപോലെ എല്ലാ ചാർജും കൂടും, ഡോക്ടറിന്റെ ഫീസും എല്ലാം ഫീസുകളും കൂടും അവര് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ ഇപ്പൊ 2 പറഞ്ഞേക്കണേന്റെ ഒരു 2.5 ഒക്കെ ആകും പറഞ്ഞു. അത് വേണ്ട, ബാക്കിയുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് ഇടപഴിയുക, അതിന്റെ വാർഡിൽ കിടക്കുമ്പോൾ ഫീല് വേറെ ഫീലാണ്. പിന്നെ അധികം നീട്ടിക്കൊണ്ട് പോണ്ട. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരും പ്രാർത്ഥിക്കുക, അച്ഛനോട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.